ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങുന്നു. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ എന്തായിരിക്കണം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ച് അറിയാൻ ഈ വീഡിയോ കാണുക. ഡ്രീം സെറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യമായി എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് നമുക്ക് നോക്കാം. നൂതനമായ ഒരു ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ സേവനത്തെ സൃഷ്ടിക്കുന്ന ഒരു സംരംഭമാണ് സ്റ്റാർട്ടപ്പ്. അതായത് തികച്ചും പുതുമയുള്ള ഒരു ആശയമായിരിക്കണം സ്റ്റാർട്ടപ്പിന്റെ അടുത്ത്. അത്തരമൊരു ആശയത്തെ വളർത്തി വലുതാക്കുകയാണ് സ്റ്റാർട്ടപ്പ് സംരംഭകർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ബിസിനസ് ആശയം തികച്ചും പുതുമയുള്ളതായിരിക്കണമെന്ന് മാത്രമല്ല, അതിന് ഒരു വളർച്ചാ സാധ്യത ഉണ്ടായിരിക്കണം. അതായത് അതിനൊരു വാണിജ്യ മൂല്യം ഉണ്ടായിരിക്കണമെന്ന് അർത്ഥം. ഭാവിയിൽ അതിനെ മികച്ചൊരു ബിസിനസ്സായി വളർത്തിയെടുക്കാനുള്ള സാധ്യത ഉണ്ടാകണമെന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐടി വ്യവസായത്തിന്റെ വളർച്ചയോടെ കേരളം സ്റ്റാർട്ടപ്പ് രംഗത്തും വളരെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾ മാത്രമല്ല, ഒട്ടേറെ പ്രൊഫഷണലുകളും ഈ രംഗത്തേക്ക് ചുവടുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ മേഖലകളിലാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നമുക്ക് അവസരമുള്ളത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുക. ഉദാഹരണമായി ഹെൽത്ത്, ഫുഡ്, അഗ്രികൾച്ചർ, മാനുഫാക്ചറിംഗ് തുടങ്ങിയ ഏത് മേഖലയിലും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനാകും. ഇന്ത്യയിൽ ആരംഭിച്ച് വലിയൊരു മുന്നേറ്റം നടത്തിയ ഏതാനും സ്റ്റാർട്ടപ്പുകളുടെ ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഇക്കാര്യം വ്യക്തമാകും. ഉദാഹരണമായി സ്വിഗ്ഗിയുടെ കാര്യം എടുക്കുക. ഫുഡിന്റെ ഓർഡർ എടുക്കുന്നതിനും അത് ഡെലിവറി നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് സ്വിഗ്ഗി വികസിപ്പിച്ചത്. ബാംഗ്ലൂർ ആസ്ഥാനമാക്കി 2014 ഈ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങിയത്. തുടക്കത്തിൽ വെറും 25 റെസ്റ്റോറന്റുകൾ മാത്രമായിരുന്നു ഇതിൽ ബന്ധിപ്പിച്ചിരുന്നത്. വെറും 6 എക്സിക്യൂട്ടീവുകൾ മാത്രമായിരുന്നു ഇതിൽ പ്രവർത്തിച്ചിരുന്നത്. എന്നാലിപ്പോൾ ഏകദേശം 500+ നഗരങ്ങൾ സ്വിഗ്ഗിയുടെ പ്രവർത്തനം ഉണ്ടെന്ന് മാത്രമല്ല, 200+ എക്സിക്യൂട്ടീവ്സും ഈ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ആ ഒരു സ്വിഗ്ഗി എന്നൊരു സ്റ്റാർട്ടപ്പ് സംരംഭം വളർന്ന് പന്തലിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ബൈജൂസ് ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 2008 മലയാളിയായ ബൈജു രവീന്ദ്രനാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഓൺലൈൻ എഡ്യൂക്കേഷൻ ആയിരുന്നു ഇവരുടെ ഒരു പ്രവർത്തന മേഖല. 2010 ഡൽഹിയിൽ തുടങ്ങിയ മറ്റൊരു സംരംഭമാണ് ഓല. കാർ, ഓട്ടോറിക്ഷ എന്നിവയുടെ ഓൺലൈൻ ബുക്കിംഗിലൂടെ ജനങ്ങളുടെ സഞ്ചാരം വളരെയേറെ സുഗമമാക്കിയ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ് ഓല. കേരളത്തിലും അനേകം ശ്രദ്ധേയമായ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ രൂപം കൊണ്ടു. ഉദാഹരണമായി റെസിപ്പി ബുക്ക് എന്ന സ്റ്റാർട്ടപ്പ് സംരംഭം നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഏറ്റവും മികച്ച ഒരു റെസിപ്പി കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ആപ്പാണ് റെസിപ്പി ബുക്ക്. കേരളത്തിൽ ആരംഭിച്ച് ദേശീയ തലത്തിൽ തന്നെ വളരെയേറെ ശ്രദ്ധ നേടിയ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ് ജെൻ റോബോട്ടിക്സ്. മാൻഹോളുകൾ വൃത്തിയാക്കുന്നതിനുള്ള റോബോട്ടുകൾ വികസിപ്പിച്ചു എന്നതാണ് ജെൻ റോബോട്ടിക്സിനെ ഏറ്റവും ശ്രദ്ധേയമാക്കിയ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാക്കി മാറ്റിയത്. ഇത്തരം ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റാർട്ടപ്പിനെ വിജയത്തിലേക്ക് നയിക്കുന്നത് അതിന്റെ ഇന്നോവേഷനാണ്. അതായത് നൂതനമായ കണ്ടെത്തലുകളാണ് ഒരു സ്റ്റാർട്ടപ്പിന്റെ അടിത്തറ. വിജയം നേടിയ സ്റ്റാർട്ടപ്പുകളെല്ലാം തന്നെ നൂതനമായ ഒരു ആശയത്തെ പരീക്ഷിച്ചവരാണ്. അതിലൂടെ പുതിയൊരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ സേവനമോ ആണ് അവർ വികസിപ്പിച്ചെടുത്തത്. നേരത്തെ പറഞ്ഞ പോലെ സ്വിഗ്ഗി ഫുഡ് ഡെലിവറി രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയപ്പോൾ ബൈജൂസ് ആപ്പ് ഓൺലൈൻ എഡ്യൂക്കേഷനിലാണ് വലിയൊരു പരിവർത്തനം സൃഷ്ടിച്ചത്. പോല കാർ ബുക്കിംഗ് ആപ്പിലൂടെ ജനങ്ങളുടെ സഞ്ചാരം സുഗമമാക്കിയപ്പോൾ റെസിപ്പി ബുക്ക് പുതിയ പാചക രീതികൾ പരീക്ഷിക്കുന്നതിനാണ് ജനങ്ങളെ പ്രേരിപ്പിച്ചത്. എന്നാൽ ജെൻ റോബോട്ടിക്സ് ആകട്ടെ സമൂഹത്തിൽ നിന്നിരുന്ന വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്തത്. അതായത് മനുഷ്യൻ നേരിട്ടിറങ്ങിയാണ് മാൻഹോളുകൾ മുമ്പ് വൃത്തിയാക്കി കൊണ്ടിരുന്നതെങ്കിൽ മനുഷ്യരുടെ ഇടപെടൽ ഇല്ലാതെ, നേരിട്ടുള്ള ഇടപെടൽ ഇല്ലാതെ പകരം റോബോട്ടുകളെ കൊണ്ട് മാൻഹോളുകൾ വൃത്തിയാക്കുന്ന ഒരു പുതിയൊരു സിസ്റ്റം അവർ വികസിപ്പിച്ചെടുത്തു. അതിനാൽ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഏത് മേഖലയിലായാലും തീർച്ചയായിട്ടും പുതിയൊരു നൂതനമായ ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ സേവനമോ വികസിപ്പിക്കുന്നതിനായിരിക്കണം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഇനി അതുമല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് മറ്റൊരു മാർഗം. ഈ ഒരു മാർഗത്തിലൂടെയാണ് നിങ്ങൾ സ്റ്റാർട്ടപ്പ് സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതെങ്കിൽ അത് വിജയത്തിന് വളരെയേറെ സഹായിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭത്തിന്റെ വിജയത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകം ഒരു മികച്ച ആശയമാണ്, ഒരു മികച്ച ഐഡിയയാണ് എന്ന് നിസ്സംശയം പറയാം. ആശയം മാത്രം കയ്യിലുണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിനെ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ കൂടുതൽ വികസിപ്പിച്ചെടുത്ത് യാഥാർത്ഥ്യമാക്കുന്നത്, ഒപ്പം വാണിജ്യ അടിസ്ഥാനത്തിൽ വിപണിയിലേക്ക് എത്തിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് സംരംഭത്തിന് വളർച്ചയിലേക്ക് കുതിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന്റെ ആശയത്തിനാണ്.
നൂതനമായ ആശയമാണ് അല്ലെങ്കിൽ ഇന്നൊവേഷനാണ് ഒരു സ്റ്റാർട്ടപ്പ് സംരംഭത്തിന്റെ അടിത്തറ എന്ന് നിസ്സംശയം പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.